അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഉംദത്ത് സാലിക്ക്, സബക് നമ്പർ 333, 333. ഷാഫിഈ ഫിഖ് പഠന പരമ്പര. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഹമ്മദുല്ലാഹ് റബ്ബൽ ആലമീൻ. വഅസ്സല്ലി വഅസല്ലിമു അലാ റഹ്മത്തിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹു ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉസ്താദുമാരും മഷായിഖന്മാർ എല്ലാവർക്കും അള്ളാഹു ഇരുലോക വിജയം നൽകട്ടെ. ഹബീബികളെ, ബാബ് ഖസ്മി സദഖാത്തിൻ്റെ അവസാന ഭാഗത്താണ് ഇന്നുള്ളത്. വായിക്കാനുള്ള ഭാഗം: വയുന്തബുലിൽ ഫഖീരി വസ്സാഇ അൻ യദുഉവ ലിൽ മുഅത്തി ഫയഖൂലു ആജറകല്ലാഹു ഫീമാ ആതൈത വബാറക ലക ഫീമാ അബഖൈത വജഅലഹു ലക തഹൂറാ എന്ന് ദുആ ചെയ്യുക. ഇതൊക്കെ സുന്നത്ത് തന്നെയാണ്. സൂറത്ത് തൗബ 103-ാമത്തെ ആയത്ത് ഒന്ന് വായിക്കുന്നു, നന്നായിരിക്കും. നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാൻ. യുന്തബു വയുന്തബു, സുന്നത്താക്കപ്പെടും. ലിൽ ഫഖീരി, പാവപ്പെട്ടവന്. ഫഖീറിനേക്ക് സുന്നത്താക്കപ്പെടും. ഫക്കീർ എന്ന് മാത്രമല്ല കേട്ടോ, വസാഇ സക്കാത്ത് പിരിപ്പിക്കുന്നവനക്കും സുന്നത്താണ്. അയ്യ ദുഅ, അവൻ ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. ലിൽ മുഅത്തി, കൊടുത്തവന് വേണ്ടി. ഒരു 100 റുപ്പി തരുമ്പോൾ സ്വീകരിക്കുന്ന ആൾ അത് ഉറക്കത്ത് ചെയ്യട്ടെ എന്ന് പറയാം. സ്വീകരിച്ചവണം ഉണ്ടാകാൻ പോകാൻ ഒരു നന്ദി നമുക്കൊക്കെ ഉണ്ടാവണം. അത് നല്ലൊരു സ്വഭാവമാണ്. വാങ്ങണ ആൾ ആർക്ക്? തരുന്ന ആൾക്ക് വേണ്ടി. ഇത് ഫയഖൂലു, അപ്പോൾ അവൻ പറയണം, ആജറക്കല്ലാഹു, അള്ളാഹു നിനക്ക് കൂലി നൽകട്ടെ. ഫീമ അഅതൈത, നീ തന്നതിൽ അള്ളാഹു നിനക്ക് കൂലി തരട്ടെ. ആജറക്കല്ലാഹു ഫീമ അഅതൈത, നീ നൽകിയതിൽ അള്ളാഹു നിനക്ക് കൂലി തരട്ടെ. വബാറക്കല്ലാഹു വബാറക, അള്ളാഹു ബറക്കത്ത് നൽകുകയും ചെയ്യട്ടെ. ലക്ക, നിനക്ക്. ഫീമ അബഖൈത, നീ ബാക്കിയാക്കിയത്. എനിക്ക് 100 റുപ്യയിൽ തന്നത്, എൻ്റെ അക്കൗണ്ടിൽ 1000 റുപ്യ ഇല്ലേ, അപ്പം ആ 1000 റുപ്യയിൽ എന്താക്കട്ടെ, അള്ളാഹു വർക്കത്തിയട്ടെ. വജഅലഹു, അതിനെ അള്ളാഹു ആക്കുകയും ചെയ്യട്ടെ. അതിനാണ് നീ തന്നതില്ലേ, നീ തന്നില്ലേ, അതിനെ ആക്കട്ടെ. ലക്ക, നിനക്ക് തഹൂറൻ, ഒരു ശുദ്ധീകരണമാക്കട്ടെ. തഹൂറൻ എന്ന് പറഞ്ഞാലും എന്താ, പാപങ്ങളെ തൊട്ടുള്ളൊരു ശുദ്ധീകരണം. നിന്റെ പാപങ്ങളെ തൊട്ടൊരു ശുദ്ധീകരണം, ഒരു തൗബയാക്കട്ടെ, ഒരു കഫാറത്താക്കട്ടെ. അപ്പോൾ ഇവിടെ പറഞ്ഞത്, സക്കാത്ത് സ്വീകരിക്കുന്ന സമയത്ത് എന്താക്കുക, സക്കാത്ത് വാങ്ങുന്ന ആൾ അവകാശികളായാലും സക്കാത്ത് പിരിക്കുന്നവരാണെങ്കിലും ഇമാമ് ഏൽപ്പിക്കുന്ന സമയത്ത് കൊടുത്തവന് വേണ്ടി പ്രാർത്ഥിക്കൽ സുന്നത്തുണ്ട്. ആജറക്കല്ലാഹു ഫീമ അഅതൈത വബാറക ലക ഫീമ അബഖൈത വജഅലഹു ലക തഹൂറാ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇത് സുന്നത്താണ്. ഇനി അടുത്ത ഗണ്ണിക: വമിൻ ശുറൂത്തിൽ ഇജ്സാഇ. വമിൻ ശുറൂത്തി, ഷർത്തുകളിൽ പെട്ടതാണ്, നിബന്ധനകളിൽ പെട്ടതാണ്. അൽ ഇജ്സാഇ, മതിയാകുന്ന നിബന്ധനകളിൽ പെട്ടതാണ്. അന്നിയ്യത്ത്, നിയ്യത്ത് ചെയ്യൽ. അപ്പോൾ നിയ്യത്ത് വേണം ഇവിടേക്ക് കേട്ടോ. ഫയൻവി, അപ്പോൾ അവൻ കരുതണം, ഇന്ദ ദഫ്ഇ, കൊടുക്കുന്ന സമയത്ത്. ഇലൽ ഫഖീരി, ഫക്കീറിലേക്ക് കൊടുക്കുന്ന സമയത്താണ് നിയ്യത്ത് വെക്കേണ്ടത്. അത് അല്ലെങ്കിൽ ഇലൽ വക്കീലി, വക്കീലിലേക്ക് ഏൽപ്പിക്കേണ്ടത്. ഇത് കൊണ്ട് ഓട്ടശക്കാരന്മാർ ഏൽപ്പിക്കൂലേ, അല്ലെങ്കിൽ ഇമാവിനെ ഏൽപ്പിക്കൂലേ, ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞ ആളിലേക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുമല്ലോ. അപ്പോൾ ഏൽപ്പിക്കുന്ന ആൾക്കാണ് വക്കീലെന്ന് പറയാം. അപ്പോൾ അപ്പം നിയ്യത്ത് വെക്കുക. ഔ അല്ലെങ്കിൽ ഇലൽ വക്കീലി, വക്കീലിലേക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കുക. അന്നാ ഹാദിഹി, തീർച്ചയായിട്ടും ഇത് സക്കാത്തു മാലി, എൻ്റെ സ്വത്തിൻ്റെ സക്കാത്താണ് എന്ന് അവന് പറയണം. ഫഇദാനവൽ മാലിക്കു, അപ്പോൾ ഉടമസ്ഥൻ നിയ്യത്ത് ചെയ്താൽ. ലം തജിബ്, തജിബ് നിർബന്ധമാവൂല നിയ്യത്തിൽ വക്കീലി, വക്കീലി നിയ്യത്ത് ചെയ്യൽ ദഫ്ഇ, കൊടുക്കുന്ന സമയത്ത്. പാകപ്പാട് എന്താ പറഞ്ഞത്? സക്കാത്ത് അതിൻ്റെ അവകാശികൾക്ക് വിതരണം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് കൊടുക്കാൻ ചുമതലപ്പെടുത്തിയ വക്കീലിനെ ഏൽപ്പിക്കുമ്പോഴോ ഈ മുതലാൾ തൻ്റെ ധനത്തിൻ്റെ സക്കാത്താണ് എന്ന് നിയ്യത്ത് ചെയ്യുക. അത് സക്കാത്ത് കൂടാനുള്ള ഒരു നിബന്ധനയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നമൽ അഅമാലു ബിന്നിയാ, എല്ലാ അമലുകളും സ്വീകരിക്കുന്നത് നിയ്യത്ത് കൊണ്ടാണ്. അപ്പോൾ നിയ്യത്ത് വെക്കണം, അത് വേണ്ടത് തന്നെയാണ്. മനസ്സിലായോ? അതാണ് മീൻ ഷുറൂത്തുൽ ഇജ്സാഇ എന്ന് പറയുന്നത്. ഇത്
ശരിയാകേണ്ട മതിയാകുന്ന നിബന്ധനകളിൽ പെട്ടതാണ് നിയ്യത്ത് വെക്കുക. അതുപോലെ തന്നെ വക്കീലിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും ഉടമസ്ഥന് നിയ്യത്ത് വെക്കാം. ഇനി വക്കീലിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഉടമസ്ഥൻ നിയ്യത്ത് വെച്ചു എങ്കിൽ അത് വിതരണം ചെയ്യുമ്പോൾ വക്കീൽ രണ്ടാമതൊരു നിയ്യത്ത് ചെയ്യൽ നിർബന്ധമല്ല. കാരണം മുതലാളി നിയ്യത്ത് വെച്ചിക്കണല്ലോ, ഇനി വക്കീൽ വേറൊരു നിയ്യത്ത് വെക്കുക വേണ്ട. അപ്പോൾ അതാണ് ചർച്ചകൾ കഴിഞ്ഞു അല്ലേ. അതാണ് ലം തജിബ് നിയ്യത്തു, ലം തജിബ് നിർബന്ധമല്ല. ഏയ് നിയ്യത്തിൽ വക്കീൽ രണ്ടാംവട്ടം വക്കീൽ നിയ്യത്ത് വെക്കുക എന്താ ദഫീ കൊടുക്കുന്ന സമയത്ത്. കാരണം ഒന്നാം വട്ടപ്പാടെ മുതലാളി വെച്ചാലോ, ഇനി വക്കീലിന് നിയ്യത്ത് വെക്കൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇനി അടുത്ത ഗണ്ണിക, അടുത്തൊരു പോയിന്റ് എന്താണത്? വൈന്ദബു സുന്നത്താക്കപ്പെടും. ലിൽ ഇമാമി, ഇമാമിനിക്ക് മുസ്ലിം ഭരണാധിപനിക്ക് സുന്നത്താണ്. അയ്യബ് അസ ഇമാമാണ് ദുഹൂർക്ക് ഇമാമുക്കാണ് ആളാ സർക്ക് ഇമാമുക്കാൻ അല്ലല്ലോ ഇവിടെ. ഇന്ത്യൻ ഇമാം ഭരണ മുസ്ലിം ഭരണാധികാരി വൈന്ദബു സുന്നത്താക്കപ്പെടും. ലിൽ ഇമാമി, ഇമാമിനിക്ക് മുസ്ലിമായ ഭരണാധിപന് എന്നാ ഇമാമിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്ദബു സുന്നത്താക്കപ്പെടലിൽ ഇമാമി, മുസ്ലിം ഭരണാധിപന് സുന്നത്താക്കപ്പെടും, ഇമാമിന് സുന്നത്താക്കപ്പെടും. അയ്യബ് അസ അവനെ നിയമിച്ചയക്കൽ, അയ്യബ് അസ അവൻ നിയോഗിക്കൽ, ആമിലൻ ഒരു പ്രവർത്തകനെ, ഒരു പണിക്കാരനെ ഏൽപ്പിക്കുക, ഒരു തൊഴിലാളിനെ ഏൽപ്പിക്കുക. മുസ്ലിമിന് അതിന് ആരാവണം? മുസ്ലിമായ പണിക്കാരൻ, ഉടൻ സ്വതന്ത്രനായ, അതിലെ നീതിമാനായ, ഫക്കീഹൻ ഈ സക്കാത്ത് മസലക്ക് ഫക്കീഹൻ അറിവുള്ളവനായ, ഈ സക്കാത്ത് സക്കാത്തിൻ്റെ വിഷയത്തിൽ അറിവുള്ള ആളെയാണ് ഏൽപ്പിക്കേണ്ടത്. ചെല്ലാരൊന്നും പറ്റൂല, തങ്ങന്മാരൊന്നും പറ്റൂല. വൈറ ഹാഷിമീൻ, ഹാഷിമി കുടുംബത്തിൽപ്പെട്ടവൻ പറ്റില്ല, ഹാഷിമി കുടുംബത്തിൽപ്പെട്ടവനല്ലാത്തവൻ. ഇപ്പം മുത്തലിബീൻ, മുത്തലിബി കുടുംബത്തിലും പെട്ടവനല്ലാത്ത ആൾ ഏൽപ്പിക്കണം. ഇപ്പം എന്താ പറഞ്ഞത്? സക്കാത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് അറിവുള്ള നീതിമാനും സ്വതന്ത്രനുമായ ഒരു മുസ്ലിമിനെ സക്കാത്ത് പിരിക്കാൻ വേണ്ടി നിയമിക്കൽ, ഏൽപ്പിക്കുക എന്നുള്ളത് മുസ്ലിം ഭരണാധിപന് വലിയ സുന്നത്താണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്താണ്. സുന്നത്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പിടിച്ചതിനെ ഏൽപ്പിക്കാൻ പാടില്ല. കാരണം തങ്ങന്മാരെന്ന് ഏൽപ്പിക്കരുത്. അതുപോലെ ബഹുമാനത്തോടെ നമ്മളെപ്പോഴും കാണേണ്ടതാണ്. ഹാഷിമി മുത്തലിബ് തുടങ്ങിയ കുടുംബങ്ങളിൽ പെട്ടവന് ഈ നിയമം, ഈ ജോലി ഏൽപ്പിക്കാൻ പാടില്ല. കനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്, പേരെ കുട്ടികളാണ്, അവരെ നമ്മൾ ബഹുമാനിക്കണം. ഈ നാളെടുക്കാനുള്ളത് വത്തജീബു, വത്തജീബു സക്കാത്തു എന്നുള്ള നമുക്ക് ഫയലാക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ യജീബു സഫു സക്കാത്ത്, പിന്നെ നാളെടുക്കാം ആവശ്യത്തോടെ. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا. الله എല്ലാവർക്കും ബർക്കത്ത് നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ സബക്കുകളൊക്കെ ക്ലാസുകളൊക്കെ തർത്തീബാക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾ ഈ ഹാദിമ്യങ്ങളുണ്ട്. നമ്മളെ മീഡിയ വിങ്, നജ്മുൽ ഹുദ മീഡിയ വിങ്ങിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ കുട്ടികളുണ്ട്. നമ്മുടെ ദർസിൽ നിലവിൽ പഠിക്കുന്ന റാഷിദ് മോൻ ചോരാണ്ടി, ഇർഷാദ് മോൻ ഇപ്പോൾ നിലവിൽ ഫൈദയിൽ പഠിക്കുന്നു, ജാമിയയിൽ പഠിക്കുന്നു. അതുപോലെ തന്നെ ധാരാളം കുട്ടികൾ ഇതിൻ്റെ മീഡിയ വിങ്ങിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, ഖൈറ് നൽകട്ടെ. ഇത് ആലിമ്യങ്ങളിലേക്കും അതിൻ്റെ അഹലിലേക്കും ഇൽമിൻ്റെ ഖാദിമ്യങ്ങളിലേക്ക് എത്തിക്കുന്ന റാഷിദ് മോൻ ചോരാണ്ടി, ഇർഷാദ് മോൻ തെങ്കര, അവർക്ക് അള്ളാഹു വലിയ ബർക്കത്ത് നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ഖിദ്മത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ആയിരാരോഗ്യം അള്ളാഹു നൽകട്ടെ. കുടുംബത്തിൽ ഒക്കെ വലിയ ബർക്കത്ത് അള്ളാഹു നൽകട്ടെ. നമ്മുടെ 333-ാമത്തെ ക്ലാസ് പിന്നിടുകയാണ്, വലിയ റാഹത്താണ് അൽഹംദുലില്ലാഹ്. വീട്ടിൽ വരുമ്പോഴാണ് കഴിവിൻ്റെ അരമതി എടുക്കാൻ ശ്രമിക്കൽ. വെള്ളിയാഴ്ച വീട്ടിൽ വന്നാൽ ശനിയാഴ്ച വീട്ടിലുണ്ടാവും. ആ സമയത്താണ് കൂടുതലും ഉംദ ക്ലാസ് എടുക്കാറുള്ളത്. അള്ളാഹു ഒക്കെ സ്വീകരിക്കട്ടെ. പള്ളിയിൽ വെച്ചിട്ട് അത് അവിടുത്തെ സബക്കുകളുണ്ടാവും, വീട്ടിൽ വരുമ്പോൾ ഫ്രീ ആണല്ലോ ഒരു ദിവസം, അപ്പോൾ ഉപയോഗപ്പെടുത്താറുണ്ട് ഉള്ള കുറേയൊക്കെ. അൽഹംദുലില്ലാഹ് സ്വീകരിക്കട്ടെ. പ്രത്യേകം ദുആ ചെയ്യുക, പ്രത്യേകിച്ച് മശായിഖിൻ്റെ പേരിൽ ഫാത്തിഹ ഓതുക, മുസന്നിഫിന് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, ഉസ്താദുമാർ എല്ലാവർക്കും ഖൈറ് നൽകി അനുഗ്രഹിക്കട്ടെ, ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ബറക്കത്തിൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹക്ക് സയ്യിദുൽ മുർസലീൻ. اللهم اغفر لهم وارحمهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على محمد صلى الله عليه وسلم.
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സല്ലി അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.